നമസ്കാരം, എല്ലാവർക്കും ഹാപ്പി ഓണം. ഈ ഓണം ദിനത്തിൽ നമ്മൾ ഓണം ആഘോഷിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ ഗസ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ടെലിവിഷൻ പ്രേക്ഷകർക്ക് യാതൊരു മുഖവരയുടെ ആവശ്യമില്ല, പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. ഇൻഡസ്ട്രി ടെലിവിഷൻ മേഖലയിൽ നിന്നും ഇൻഡസ്ട്രിയിലേക്ക് വന്നു ഇപ്പോൾ വൺ ഓഫ് ദ പ്രോമിനൻ്റ് സ്വഭാവ നടൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ടിനിചേട്ടനാണ്. ടിനിചേട്ടാ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ആ, താങ്ക് യു. ഓക്കെ, ഓണം എവിടെ വരെ? ഞാൻ ഓണത്തിന് ന്യൂസിലൻഡിലാണ് ശരിക്കും, അവിടുത്തെ ഓണാഘോഷത്തിലാണ് പങ്കെടുക്കുന്നത്. ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് തീരിച്ച് എല്ലാ പ്രാവശ്യം നമ്മൾ മാറ്റങ്ങൾ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള മലയാളികളുടെ ഒരു ക്ഷണം വന്നപ്പോൾ അവരുടെ കൂടെ ആഘോഷിക്കാന്ന് തീരിച്ച്. ന്യൂസിലൻഡ് ഓണാണ് ഇപ്രാവശ്യം. ഓക്കെ, വേണമെങ്കിൽ ഞാനിവിടെ വരാം കേട്ടോ, പ്രശ്നമില്ല. എൻ്റെ ഭാര്യ ഇത് തന്നെ പറഞ്ഞത് വരാന്ന് പറഞ്ഞു. അവർക്ക് അവര് കാശും മുടക്കാൻ തയ്യാറാവണ്ടേ. ചെറിയൊരു അസോസിയേഷൻ ആണ്, എന്നെ തന്നെ കൊണ്ടുപോകുന്ന ഒരു കണക്കിനാണ്. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ നിങ്ങൾ തന്നെ വേണം എന്ന് തന്നെ ആഗ്രഹിക്കും. ഇപ്പൊ മമ്മൂക്കനെ കൊണ്ടെങ്കിൽ 1 കോടി ആവും, എനിക്കാണെങ്കിൽ ഒരു നാരങ്ങവെള്ളം തന്നാലും ഞാൻ ചിലപ്പോ പോയിന്ന് വരും. ആ വ്യത്യാസമുണ്ട് എന്നാലും. പക്ഷെ അവര് നമ്മളെ ഇഷ്ടത്തോടു കൂടി വിളിക്കുമ്പോ നമ്മള് പല സ്ഥലത്ത്, ഞാൻ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അപ്പോ അതുകൊണ്ട് ഓക്ക്ലാൻഡ്, വില്ലിംഗ്ടൺ രണ്ട് സ്ഥലത്ത് നമ്മൾ ഗസ്റ്റ് ആയിട്ട് വരുന്നു. അവിടെ ചെന്നാൽ ഈ പായസം സദ്യയൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും നമ്മുടെ എന്തെങ്കിലും പെർഫോമൻസ് ഉണ്ടോ? നമ്മൾ ചെന്നാലും പെർഫോമൻസ് വേണമല്ലോ. അതായത് നമ്മൾ വന്നിട്ട് എന്ന് പറഞ്ഞ് പോരാൻ പറ്റില്ല, ആൾക്കാർ തെറി പറയും. നമ്മൾ സ്റ്റേജിൽ നിന്ന് വന്ന ആളാണ്, അതുകൊണ്ട് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എപ്പോഴും തമാശകളും ഇതുപോലെ പെർഫോമൻസും ആണ്. അപ്പൊ അതിനും കൂടിയാണ് അവർ വിളിക്കുന്നത്. അപ്പൊ ഒരു സാധ്യതയില്ല ഒരാൾക്കും കൂടെ വരാനായിട്ട് അല്ലേ? ഞാൻ പല എന്റെ കൂടെ ഒരു ആർട്ടിസ്റ്റ് ആയിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പല നോക്കി, പക്ഷെ അവര് വളരെ ബഡ്ജറ്റ് കുറവാണ്. അവരുടെ കരച്ചിൽ കേട്ടിട്ട് ഇവിടത്തേക്കാൾ ദാരിദ്ര്യം പോലെ എനിക്ക് തോന്നി. പിന്നെ ഇവിടുത്തെ ഓണം വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം, കുഴപ്പമില്ല. മറ്റേ സിനിമയിൽ ചോദിക്കുന്നല്ലേ, എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞില്ലേ, അത് അതുപോലെ ചോദിച്ചു. അത് വിട്ട്, അല്ല നിന്നെ അവിടെ കൊണ്ട് ഇറക്കി കഴിഞ്ഞ സ്വഭാവം മാറുന്നുള്ള അറിയാം. ആണല്ലേ, ചിലപ്പോ അതായിരിക്കും. എന്നെയൊക്കെ സംബന്ധിച്ച് ഭയങ്കര ഇൻസ്പിറേഷനാണ്. കാരണം ടെലിവിഷൻ മേഖലയിലും, ടെലിവിഷൻ മേഖലയല്ല, സ്റ്റേജിൽ നിന്നാണ് ടെലിവിഷനിലേക്ക് വന്നത്. അല്ല, ബേസിക്കലി ടിനിച്ചേട്ട ഒരു പെർഫോമർ ആണെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്റ്റേജിൽ നിന്ന് പിന്നെ ടെലിവിഷനിലേക്ക് ഇത്രയും എന്താ പറയുക, ഭയങ്കര പോയിന്റഡ് ആയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്നു കുറച്ച് കാലം. അതിനുശേഷമാണ്. അല്ല, ടെലിവിഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു ഷോ ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ കുറച്ചു കാലം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, എങ്കിലും എനിക്ക് പറ്റുന്ന ഒരു ഷോ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ കാത്തിരുന്നു. ഇപ്പൊ ഒരു ടോക്ക് ഷോ ചെയ്യുന്നത്, എന്നാല് നമുക്ക് എപ്പോഴും ഒരു ജേർണലിസ്റ്റ് മൈൻഡ് ഉണ്ടാവും, ഒരു ബുദ്ധി വികാസം ഉണ്ടാവും. അഭിനയിക്കുന്നതൊക്കെ ബുദ്ധി ഇല്ലാന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അവരതിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മളിത് ഫുള്ള് ലോകം മൊത്തം അറിഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ അതൊരു ക്വാളിറ്റിയാണ്, ആരായിട്ട് സംസാരിക്കാൻ പറ്റും. ഇപ്പൊ വിഷ്ണുവിന്റെ ഒക്കെ ഒപ്പം ഇരിക്കുമ്പോ അത്ര താഴേക്കിടെയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഒത്തിരി ഉയർന്ന ആൾക്കാർ ഉയർന്നതല്ലേ, ആരെപ്പോ ഇരുന്നാലും നമ്മള് തമാശയായിട്ട് പറഞ്ഞു. തീർച്ചയായിട്ടും ധൈര്യമായിട്ട് പറയാം. അപ്പോ ടിനിച്ചേട്ടന്റെ ഇപ്രാവശ്യത്തെ ഓണം ന്യൂസിലൻഡ് ആണെന്ന് പറഞ്ഞു. സാധാരണ ഗതിയിൽ ഈ ക്യാമ്പസ് കാലഘട്ടങ്ങളിലെ ഓണം ആയിരിക്കുമല്ലോ നമ്മൾ കൂടുതൽ അങ്ങോട്ട് ഒരു ഭാഷ ധർമാധിക്കാന്ന് പറയും. അത് ഞാൻ പഠിച്ചത് ഒരു കളർഫുൾ കോളേജിലാണ്, മഹാരാജാസ് കോളേജിലാണ്. അപ്പോൾ അവിടുത്തെ കൾച്ചറൽ ഫോറം കൺവീനർ ആയിരുന്നു 3 വർഷം. അപ്പോൾ ഈ ഓണപ്പൂക്കള മത്സരം സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കാല് പിടിച്ചാണെങ്കിലും എല്ലാവരും ഒരു 10-30 പൂക്കളും ഉണ്ടാവും, മിനിമം 30 പൂക്കളെങ്കിലും ഉണ്ടാവും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഓഡിറ്റോറിയം ഫുള്ള് പൂക്കളായിരിക്കും. ആ ഒരു ദിവസത്തിൻ്റെ ഒരു മണമുണ്ട്, ജമന്തി പൂവിൻ്റെയും മുല്ലപ്പൂവിൻ്റെയൊക്കെ. അതൊരു ഫീലിംഗ് തന്നെയാണ്. ഇപ്പോഴും ഞാൻ ഏതെങ്കിലും സ്ഥലത്തേക്ക് പൂക്കള മത്സരം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇതൊരു നൊസ്റ്റാലജിയാണ് ശരിക്കും. ഈ പൂക്കൾ കാണുമ്പോഴേ എനിക്ക് നൊസ്റ്റാലജി, കാരണം 3 വർഷം ഞാനത് സംഘടിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഓണക്കാലം വരുമ്പോൾ എപ്പോഴും ആ ഓർമ്മകളിലേക്ക് പോകും. എങ്കിലും ഞാൻ അത് ഓർത്ത് ഇങ്ങനെ ദുഃഖിച്ചിരിക്കാറൊന്നുമില്ല. ഇനി വരാൻ പോകുന്ന ഓണം ഒരിക്കലും ഇതിനേലും കളർഫുൾ എന്ന് വിശ്വസിക്കുന്നതാണ്. ഞാൻ കോളേജ് പഠിക്കുമ്പോൾ ഇത്രയും ചാനൽസ് ഉണ്ടായിരുന്നില്ല, അവിടെ തന്നെ പൂക്കളം കാണുന്നുള്ളൂ, വേറെ സ്ഥലത്ത് എന്തൊക്കെ നടക്കുന്നത് നമ്മൾ അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ അങ്ങനെയല്ല, 10-22 മലയാളം ചാനൽ എവിടെ വെച്ചാലും ലോകത്ത് നടക്കുന്ന എല്ലാ ഓണം, എല്ലാ തരം ഓണാഘോഷങ്ങളും നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഈ പഴയ ഓണമാണ് പ്രായമായ ആൾക്കാർ, ഇപ്പൊ ഞാനും പ്രായമായി വന്നുകൊണ്ടിരിക്കണം, എന്നാലും പറയണം, അങ്ങനെ പറയാൻ എനിക്ക് ഇഷ്ടമല്ല. എപ്പോഴും നാളത്തെ ഓണത്തെ കുറിച്ച് ഇഷ്ടപ്പെടാൻ എനിക്കിഷ്ടം. പിന്നെ എനിക്കൊന്ന് പ്രീ ഡിഗ്രി ആൽബർട്ട്സ് ആണ്, ഡിഗ്രി മഹാരാജാസ്, അതിനുശേഷം ഒരു കോഴ്സിനും കൂടെ പോയി. ഞാൻ LLB എല്ലോ കംപ്ലീറ്റ് ചെയ്താണ്. കംപ്ലീറ്റ് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. ബാംഗ്ലൂർ പേപ്പർ രണ്ടു തന്നെ എഴുതിയെടുക്കാൻ. എപ്പോഴും എഴുതുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അത് ആ ഒരു ജോലി പ്രതീക്ഷിച്ചല്ല ജീവിച്ചത്. പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, ഈ സപ്ലി എഴുതിയാ കിട്ടും? എഴുതിയാ കിട്ടും, പക്ഷെ അതിനുവേണ്ടി ഒരു മാസം ഇരിക്കണം, ഒരു മാസം രണ്ടു മാസം ഇരിക്കണം. ആഴ്ചയിൽ 5 നടന്മാർ വെച്ച് ഇറങ്ങണത്. അപ്പോഴേക്കും ഞാൻ ഈ പരീക്ഷ കഴിഞ്ഞു വരുമ്പോൾ എഴുതണം എന്തെങ്കിലും ഒരു ഫ്രീ ആയിട്ട്. ഞാൻ അതൊരു പ്രൊഫഷൻ ആക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല പണ്ട്, എന്റെ ഫാദറിന്റെ ഒരു ആഗ്രഹമായിരുന്നു.
എന്താന്ന് പറഞ്ഞാൽ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ കുറ്റവാളികളുടെ ഒപ്പം നിൽക്കേണ്ടി വരും എന്നുള്ളതാണ്. എന്തായാലും എന്ത് എത്തിക്സ് പറഞ്ഞാലും ഈ കുറ്റവാളികളുടെ നെഗറ്റീവിന്റെ ഒപ്പം നിന്നാലും നമുക്ക് എന്റെ അളിയൻ വക്കീല. അപ്പൊ എനിക്കറിയാം ഏതൊക്കെ തരം ആൾക്കാരാണ് വരുന്നതെന്ന്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഇവർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ വാദിക്കുന്നത്, അതിൽ നിന്ന് കാശുണ്ടാക്കുന്നു. അതിന് നല്ലത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നു, അതുപോലെ തന്നെ നമ്മളുടെ മുഖം കാണുമ്പോൾ സന്തോഷമാണ് ആൾക്കാർക്ക്. അപ്പൊ അതായിരിക്കും ദൈവത്തിന് ഇഷ്ടം, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു വഴി തിരിച്ചുവിട്ടത്. അല്ലെങ്കിൽ ചിലപ്പോ ഒരു ക്രിമിനൽ ലോയറായിട്ട് ഇരുന്നിട്ട് വിഷ്ണു ഒരു കൊലപാതകം കഴിഞ്ഞു വന്നിട്ട് അങ്ങനെ ഇരുന്ന് തന്നെ ഇരുന്നത്, അല്ലെങ്കിൽ ഓഫീസൊക്കെ ഉണ്ടായിട്ട് എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ വിഷ്ണു പറഞ്ഞ ഒരു പീഡന കേസിൽ പെട്ട് അല്ലെ മുഖം കണ്ടിട്ട് അങ്ങനെയൊക്കെ പറയാ. അല്ല നിന്റെ തലയെഴുത്ത് അകത്ത് പോകാനാണെങ്കിൽ എന്റെ അടുത്ത് വരുള്ളൂ. അപ്പൊ വേറെ രീതിയിലായിരിക്കും നമ്മൾ സന്തോഷം. അപ്പൊ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന ഇരിപ്പ് ഇങ്ങനെയുള്ള ഇരിപ്പാണ് ചിരിക്കാനും. അപ്പൊ അതായിരിക്കാം അതിലേക്ക് വരാത്തതും. പക്ഷേ ഞാൻ നിൽക്കുന്നിടം ഞാൻ സന്തോഷിക്കുന്ന ഒരു സ്ഥലമാണ്. കുറെ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതില് ഞാനൊരു സന്തോഷം കണ്ടെത്തുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മയുള്ളതെന്ന് പറഞ്ഞാല് ഇന്ത്യൻ റുപ്പിയാണോ പ്രാഞ്ച് ചേട്ടനാണോ ഓർമ്മയില്ല, അതിന്റെ ഇന്റർവ്യൂവിന് ആദ്യത്തെ ടിൻഡി ചേട്ടന്റെ ഡയലോഗ് എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ടെന്ന് മനസ്സിലായി എന്നായിരുന്നു. പക്ഷെ അത് ചുമ്മാ ഒരു സേയിങ് പറഞ്ഞാണെങ്കിലും അതിന്റെ പിന്നിലേക്ക് ഉള്ള ഒരു എഫേർട്ടും എല്ലാം ആ വാചകത്തിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമായിരുന്നു. അത് ഇന്ത്യൻ റുപ്പിയുടെ പ്രൊമോഷൻ ഏറ്റവും കൂടുതൽ ഞാനാണ് കയറിയത്. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാല് അന്ന് പൃഥ്വിരാജിന് ഒരു പ്രശ്നം കിടപ്പുണ്ടായിരുന്നു, ഇംഗ്ലീഷ് സൗത്ത് ഇന്ത്യൻ ഇംഗ്ലീഷ്. അപ്പൊ ആ ഒരു ഇത് കിടക്കുന്നുണ്ട് രഞ്ജിയേട്ടൻ തന്നെ ബുദ്ധിപൂർവ്വം തീരുമാനിച്ചതെന്ന് രാജു അധികം കയറണ്ട, ഇത്തിരി ബുദ്ധിപൂർവ്വം ഇട്ടത് ഇത്തിരി മണ്ടത്തിലൊക്കെ പറയുമെങ്കിലും ഇത്തിരി തമാശയായിട്ടൊക്കെ പോയിക്കോളൂ എന്ന് വിചാരിച്ച് ഞാനാണ് കൂടുതൽ പ്രൊമോഷൻ. അത് തന്നെ വന്നത്. പക്ഷെ സത്യം പറഞ്ഞ ഇത് തന്നെയാണ്, ദൈവം ഉണ്ടെന്ന് പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ആ സിനിമ കണ്ടവർ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ കാണാനും ആഗ്രഹിച്ച, കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള സി എച്ച് എന്ന് പറഞ്ഞൊരു കഥാപാത്രം, ത്രൂ ഔട്ടൊരു കഥാപാത്രം. അതിനുശേഷം ബ്യൂട്ടിഫുൾ, അതായത് നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെ കയറുന്നു ഇറങ്ങുന്നു പല രീതിയിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലത് നന്നാവും ചിലത് നന്നാവില്ല. എല്ലാ സിനിമയും ഹിറ്റ് ആവണമെന്ന് വിചാരിച്ചാ ചെയ്യണത്. ചിലത് ചിലപ്പോ മോശം അഭിപ്രായം ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടായിരിക്കും, എന്തിനാണ് ഈ സിനിമ ചെയ്തത്. പക്ഷെ നമ്മളൊരു മോശം സിനിമ ചെയ്യാന്നും പറഞ്ഞ് ഒരിക്കലും അടുത്ത മാസം നമുക്ക് ഒരു മോശം സിനിമ ചെയ്യാന്ന് പറഞ്ഞ എല്ലാ പ്ലാൻ ചെയ്യുന്നതായാലും അങ്ങനെ ആരും തീരുമാനിക്കാറില്ല. പക്ഷെ നമ്മൾ ചിലപ്പോ നമ്മുടെ നമ്മുടെ ഒരു ബുദ്ധി കുറവ് കൊണ്ടോ എന്തെങ്കിലും സംഭവിക്കാറുണ്ട്. പക്ഷെ എന്റെ ഒരു ഭാഗം ഞാൻ പരമാവധി നന്നാക്കാറുണ്ട്. സിനിമ ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ഭയങ്കര അങ്ങനെ വലിയ ബുദ്ധി അങ്ങനെ അങ്ങനെ വീട്ടിലിരിക്കുള്ളൂ. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാല് നമുക്കുള്ളത് ഇപ്പൊ ഒരു സീനാണ്. ഇപ്പൊ കുംഭസാരം എന്ന് പറഞ്ഞ സിനിമയില് രണ്ട് സീനുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. മുംബൈ ടാക്സി എന്ന് പറഞ്ഞൊരു പടമുണ്ടായിരുന്നു, നാലുപേരുള്ള ഫ്രണ്ട്സ് തന്നെയാണ്. അവര് വന്നിട്ട് പറഞ്ഞു ചേട്ടാ ചെറിയ ഒറ്റ സീനുള്ളൂ. ഞാൻ പറഞ്ഞ സീൻ എന്താന്ന് കേട്ടെന്ന് വെച്ചാൽ അത് സീൻ കേട്ടപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും ചെയ്യാന്ന് പറഞ്ഞു. നമ്മൾ അത്ര ചൂസ് ചെയ്യാൻ അത്ര ബിസി ആയിട്ടുള്ള ആർട്ടിസ്റ്റും അത്ര വാണ്ടഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഒന്നും അല്ല. വരുന്നത് എന്നെ തേടി എത്തുന്നത് കുഴപ്പമില്ലാതെ, അതായത് ഇങ്ങനെ ഒരു ആവറേജ് ഇതിൽ പോകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനസ്സിലായില്ല, ഒരു ചരടുമേലുള്ള കളിയാണ്, ആൾക്കാരെ വെറുപ്പിക്കാതെ പോകണം എന്നുള്ളതാണ്. അപ്പൊ അത് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുള്ള ഏതറിയോ, ഈ അടുത്തിടയ്ക്ക് വിനയെ അനുകരിച്ച, വിനയ് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അപ്പൊ എനിക്ക് വിനയെ അനുകരിച്ച് അയ്യോ മാസ്റ്റർ ആയിരുന്നു. രണ്ടു പേര് എന്തെങ്കിലും പറയാം, ഞാൻ ചോദിക്കാം വിനയ് എടുത്ത്. വിനയ് വിനയ് നമസ്കാരം. കാരണം ഇപ്പോൾ ഒരുപാട് സിനിമകളിലൂടെ വിനയ് വരുന്നുണ്ട്. ഇപ്പം അവസാനം കിസ്മത്തിലൊക്കെ വളരെ നല്ല വേഷമാണ് വിനയ് ചെയ്തത്. നല്ല വേഷമാണ്, പക്ഷെ അതിന്റെ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫൈറ്റ് ആൻഡ് ഹൈറ്റെങ്കിലും വേണമായിരുന്നു. പക്ഷെ അത് പ്രോബ്ലംസ് അല്ല, ആക്ടിംഗ് എന്ന് പറയുമ്പോൾ അത് ഇൻവോൾവ് ആയിട്ട് ചെയ്യുക എന്നുള്ളതല്ലാതെ നമ്മൾ വേറെ അല്ല ചേട്ടാ അങ്ങനെ ചെയ്യണം. എനിക്ക് വിനയ് അറിയാവുന്നതിന്റെ പേരിൽ വിനയ് നോർമലി സംസാരിക്കുമ്പോ അത് വിനയ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് അവിടെ ഞാൻ അറിയാണ്ട് സംസാരിക്കുമ്പോ ഈ പഠിപ്പിക്കുന്ന പോലെ ആവും. അവൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എപ്പോഴും ഞാൻ ഇങ്ങനെ മംഗ്ലീഷ് പടം നടക്കുമ്പോഴാണ് എപ്പോഴും ഞാൻ എന്റെ അടുത്ത് പോയിരിക്കും. കാരണം ഞാൻ ബേസിക്സ് ഒന്നും പഠിച്ചിട്ടില്ല അഭിനയത്തിന്റെ. അപ്പൊ ഇവന്റെ അടുത്തിരുന്നപ്പോഴാണ് ഇത്രയും സീരിയസ് ആണ് അഭിനയത്തിന്റെ കാര്യം എന്നുള്ളത്. ഞാൻ ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്താണ് ചേട്ടാ പഠിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല ചേട്ടാ, പക്ഷെ നമ്മുടെ മനസ്സിൽ ആക്ടിങ് വേണം, ബ്ലഡിൽ വേണമല്ലോ ചേട്ടാ. ഇപ്പൊ അവരൊരു സബ്ജക്ട് തരും, അതൊരു അതൊരു അമ്മ എന്നൊക്കെ പറഞ്ഞൊരു സബ്ജക്ട് വരുമ്പോ നമ്മുടെ മുഖത്ത് അമ്മയുടെ ഫീലിംഗ് വേണം. ഞാൻ വിചാരിച്ചത് എങ്ങനെയാണ് ഇത് അമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് എങ്ങനെ കാണിക്കും. അപ്പൊ എങ്ങനെയാണത്, അത് ഇപ്പൊ കണ്ടോ അമ്മ കണ്ടോ ഫീൽ കണ്ടോ അമ്മ എന്നുള്ള ഇത് വന്ന അതാണ് ആ സാധനം വരണം, അതാണ് പഠിപ്പിക്കുന്നത്. അപ്പോ അല്ലെങ്കിൽ നമ്മൾ വാക്വം ആയി പോകും ചേട്ടാ. നമ്മള് റിയാലിറ്റിയിൽ വരുമ്പോഴേക്കും മാസ്ക് ആയിരിക്കും, റിയൽ ആക്ടേഴ്സ് ആയിരിക്കണം. അതിന് നമ്മളിത് ആവശ്യമുണ്ട് ചേട്ടാ.
എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്നത്. ഇത് കേട്ട് കേട്ട് ഞാൻ അവൻ എന്നിലേക്ക് വന്ന്, പിന്നെ ഞാൻ ഓരോ സംഭവങ്ങളും പറയും, അത് ഉള്ളിലേക്ക് കൊണ്ടുവരാൻ നോക്കും. പക്ഷെ നമ്മുടെ മുഖത്തൊന്നും പറയാറില്ല. അച്ഛൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, അമ്മ എന്ന് പറയുമ്പോൾ വ്യത്യാസം വല്ല മനുണ്ട. പക്ഷെ അവൻ പറയണ അവൻ്റെ മുഖത്ത് വ്യത്യാസം വരുന്നുണ്ട്. പെങ്ങളെന്ന് പറയുമ്പോഴോ, കാമുകി എന്ന് പറയുമ്പോൾ, കാമുകി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു എക്സ്പ്രഷൻ മാറും. അതിന് മാത്രം നമുക്ക് വേണേൽ ഒരു എക്സ്പ്രഷൻ കൊടുക്കാം. പക്ഷെ വിനയ് ഇതേപോലെ അനുകരിക്കുന്നത് പിന്നെ കണ്ട് ആസ്വദിക്കുന്ന ഒരാളാണ്. അതെ അതെ, വിനയ് അല്ല, നല്ല രീതിയിൽ ചെയ്യുമ്പോ നല്ല രീതിയിൽ എടുക്കുന്ന ആൾക്കാരാണ് നല്ല ആൾക്കാർ. അതെ അതെ അതെ, സത്യം സത്യം. ഓണത്തിലേക്ക് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഘടകം ഒന്ന് സദ്യ അല്ലേ? സദ്യ എപ്പോഴും ഒരു അട്രാക്ഷൻ ആണ് എനിക്ക്. വെജിറ്റേറിയൻ സദ്യ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. അതില് ഏറ്റവും പ്രിയപ്പെട്ട ഡിഷ് ഏതാ? അവിയൽ. അവിയലാണ് നമ്മള് സാധാരണ ഇത് ഓണത്തിന്റെ അന്ന് അവിയലും സാമ്പാറും ഒക്കെ കഴിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞ് സെയിം സാധനം നമുക്ക് വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാക്കി തരും. പക്ഷേ ഈ ടേസ്റ്റ് ആയിരിക്കത്തില്ല, ഒരുപക്ഷെ നമ്മുടെ മനസ്സിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞ്. ഞാൻ എൻ്റെ വീട്ടിലെ ഇതാണ് നല്ലതെന്ന് പറയുള്ളൂ, കാരണം എനിക്ക് നാളെയും കിട്ടാനുള്ള സദ്യ ഒന്നും ഉണ്ടാവില്ല. ഇത് ചിലപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞതാണ്, അപ്പം ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു അവിടെ ചെല്ലുമ്പോൾ ഫുഡില്ലെങ്കിൽ. ഓക്കെ, സദ്യ ഏറ്റവും കൂടുതൽ നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഒന്നുകൂടി കേരളത്തിന് പുറത്ത് കൂടിയാണ്. എന്താണെന്ന് പറഞ്ഞാൽ പഴയിടം നമ്പൂരിയുടെ ഒക്കെ സദ്യ ഡയറക്റ്റ് കഴിക്കും. ഇവിടെ നമ്മൾ അന്വേഷിച്ചു വന്ന പുള്ളിയുടെ കിട്ടില്ല. അവിടെ ഇവർ പ്രത്യേകം വിളിച്ചിട്ട് ഒരു ഷോ ഒക്കെ കിടക്കും. അമേരിക്കയിൽ ഒരു രസം ഉണ്ടായിരുന്നു, അതായത് ഒരു പ്രാവശ്യം ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ അവിടെ ഓണം. പക്ഷെ ഈ ഓണത്തിന് അവിടെ വെക്കേഷൻ ഇല്ല, ഒബാമക്കൊന്നും അറിയില്ലോ ഓണം എന്നുള്ളത്. ക്രിസ്മസ് ടൈമിലാണ് ഇത് വരുന്നത്. അപ്പം ഈ പപ്പഞ്ഞി മാവിൽ ഒരുമിച്ച് അവർ ചെയ്യും മിക്സ്. അപ്പം ഈ സമയത്ത് ഒരു ചേച്ചി ഇതുപോലെ തന്നെ വന്നിട്ട്, ഇവിടെ നിന്ന് വന്നൊരു അച്ചായത്തിയാണ്, നേഴ്സാണ്, അവർ വന്നിട്ട് അനൗൺസ് ചെയ്ത് ഓണം എന്ന് പറഞ്ഞാൽ നൊസ്റ്റാൽജിയാണ്, ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ പറമ്പിൽ ഇത്രയും നീളത്തിലുള്ള വാഴല വെട്ടിയിട്ട് ഇങ്ങനെ കഴിക്കുന്നത്, കുഴച്ച് സാമ്പാർ എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന ചേച്ചി സദ്യ ഉണ്ണാൻ വന്നപ്പോൾ ഫോർക്കും നൈഫും എടുത്തിട്ട് അവിയലൊക്കെ ഇങ്ങനെ സ്പൂണിൽ കഴിക്കണം. പക്ഷേ ഈ പ്രോഗ്രാമിന് വന്ന ഒരു സായിപ്പുണ്ട്, സായിപ്പ് കൈകൊണ്ട് കഴിക്കണത്. അയാളും രസമൊക്കെ, ദിസ് ഇസ് ഹെർബൽ ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് അയാൾ കുമരകത്തായിട്ട് വന്നപ്പോൾ പറ്റിച്ചിട്ടുണ്ട്, 600 രൂപ എടുത്തിട്ടാണ് കഴിച്ചു തന്നത്. ഹെർബൽ ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് എന്തോ അവർക്ക് 2 രൂപ അവിടെ പറ്റിയൊരു അബദ്ധം പെട്ടെന്ന് പറഞ്ഞപ്പോഴേ ഓർത്തത്. പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാല് ഞാനൊരു വീട്ടിൽ നിന്നപ്പോ അവിടുത്തെ ഒരു ചേച്ചിന്റെ അവിടെ സ്പോൺസറിന്റെ വൈഫാണ്. അപ്പൊ അവര് പറഞ്ഞു അവരുടെ വീട്ടിലൊരു നല്ല സ്നൂപ്പി എന്ന് പറഞ്ഞൊരു പട്ടിയുണ്ട്, ഭയങ്കര രോമമൊക്കെ ഉള്ള ഒരു പട്ടിയാ. അപ്പൊ ഈ പട്ടീനെ മുടി വെട്ടാൻ കൊണ്ടുപോകണം, അപ്പൊ വരണമെങ്കിൽ കാണിച്ചു തരാം പാർലർ. അപ്പൊ എനിക്കറിയില്ല, ഒരു 8 വർഷം മുമ്പാണ് പട്ടിക്ക് പാർലറാണ്. ഞാൻ ചോദിച്ചു അപ്പം അവിടെ പോയി കാലത്ത് കൊണ്ടുപോയി കൊടുത്താൽ വൈകിട്ട് നല്ല റിബണൊക്കെ കിട്ടിത്തരും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ കുറേ പട്ടികളെ കൊണ്ടുവന്നേക്കാണ്. വൈകിട്ടാകുമ്പോൾ ഓരോരുത്തർ വന്ന് ഇങ്ങനെ മണവാട്ടിയുടെ പോലത്തെ പട്ടികളൊക്കെയാണ്, മുടി ഇങ്ങനെ തന്നെ മറ്റേ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് വെച്ചേക്കണം, ഭയങ്കര ഭംഗി ഇതൊക്കെ ചെയ്തൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പട്ടീനെ എൻ്റെ കയ്യിലോട്ട് വന്നത് നല്ല ഭംഗിയുള്ള പട്ടിയാണ്. അപ്പോൾ അതിൻ്റെ റിബണൊക്കെ ഇട്ടിട്ട് ഗിഫ്റ്റ് പോലെ തന്നെ തന്നത്. അപ്പോൾ ഈ തന്നെ വീട്ടിൽ എനിക്കൊരു ബിസ്ക്കറ്റ് തന്നു, ഞാനത് കഴിച്ച്. അപ്പോൾ പറഞ്ഞാൽ ദിസ് ദാറ്റ്സ് ഫോർ ഡോഗ് എന്ന് പട്ടിയുടെ ബിസ്ക്കറ്റ് ആയിരുന്നു. എന്നിട്ട് അവിടെ മൊത്തം ആൾക്കാർ ചിരിയായി. പിന്നെ ഞാൻ എല്ലാം സൂക്ഷിക്കാൻ തുടങ്ങി, അവിടെ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ആദ്യം കുറച്ച് ജാടയൊക്കെ ഇട്ടിരുന്ന് ഇത് കംപ്ലീറ്റ് ആരെങ്കിലും കഴിക്കുന്ന നോക്കിയിട്ട് പിന്നെ കഴിക്കാൻ തുടങ്ങി. ചിരിക്കുന്ന പോലെ തന്നെ ടിണിചേട്ടന്റെ ചിരി, അതായത് ചിരിപ്പിക്കുന്നത് പോലെ ചിരിപ്പി വളരെ കുറച്ച് ചിരിക്കും. പക്ഷെ ചിരിച്ചു കഴിഞ്ഞാൽ അതായത് ആ ജില്ല കംപ്ലീറ്റ് അറിയും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയ തമാശകൾക്ക്, അതായത് ഹോട്ടലിൽ പോയിരിക്കാണ്. ഹോട്ടലിൽ പോയിരുന്നപ്പോ അന്ന് ഞാൻ എന്റെ വേറെ കൂട്ടുകാരനുണ്ട് കുറച്ച് നാളായി. അപ്പൊ ഞങ്ങൾ പൊറോട്ട ഇറച്ചി ഓർഡർ ചെയ്ത് അത് വന്ന്. അപ്പോ ഒരാളിങ്ങനെ ഉലോസ് ഉണ്ടാന്ന് പറഞ്ഞ സാധനം ഉണ്ടറിയോ, ഇവിടുത്തെ ഒരു ഭയങ്കര കട്ടിയാണത്, അവിടുത്തെ വണ്ണമുള്ള ഒരാളാണ്. അപ്പൊ അയാൾ ഉലോസം ഉണ്ട് ഇങ്ങനെ. അപ്പൊ ഞാനിങ്ങനെ നോക്കി പുള്ളിനെ, അപ്പൊ പുള്ളി ഉലോസന്റെ കൂടെ വെച്ചാരും ഇങ്ങനെ ശ്വാസം പിടിച്ചിട്ട് പൊട്ടിക്കാൻ തുടങ്ങി നടക്കണല്ലോ. അപ്പൊ ഞാനിത് കണ്ടോടി എനിക്ക് കൺട്രോൾ പോയി. എന്നിട്ട് ഞങ്ങൾ പൊറോട്ട ഓർഡർ ചെയ്ത് ബീഫും വന്ന് കഴിച്ചു തുടങ്ങി. അയാൾ പൊട്ടിച്ചിട്ടില്ല കേട്ടോ, എന്നിട്ട് അയാൾ ഇങ്ങനെ നോക്കണ്ട തന്നെ ഇടയ്ക്ക്. എന്നിട്ട് അവളൊരു ചായ ഓർഡർ ചെയ്ത്, എന്നിട്ട് ഇത് ഒഴിച്ചു കുതിരാൻ വേണ്ടിയിട്ടാണ്, എന്തെല്ലാം കാര്യമുണ്ട് ഈ സാധനം മേടിച്ചിട്ട്. ഞാൻ വീണ്ടും എന്നിട്ട് പിന്നെ നോക്കിയപ്പോൾ ഒരു സ്പൂൺ കൊണ്ടുവന്നിട്ട് കുത്തി പൊട്ടിക്കാൻ നോക്കണ്. ഞാൻ എഴുന്നേറ്റ് പോയി ഭക്ഷണം കഴിച്ച് പോയിട്ട് ഇയാൾക്ക് തിന്നിട്ടില്ല ഇത്. ഇത് കണ്ടിട്ട് ഞാൻ ചിരിയോട് ചിരിയാണ് ഫുൾ ടൈം എന്നെ നോക്കിയത്. സൈസ് ഇത്രയുണ്ട്, ഒരു ഉണ്ടായിട്ടൊരു മനുഷ്യൻ, ഇത് മതി എനിക്ക്. അത് ഞാൻ ഫുൾ ചിരിച്ചിട്ട് അയാൾ ഇൻസൾട്ടഡ് ആയി. അയാൾ പിന്നെ കഴിക്കണല്ലോ, പിന്നെ കഴിക്കാണ്ട് തന്നെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സപ്ലയർ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നു. ഞാൻ തുമ്മി അത് ചിരിച്ചിട്ട് ഇതായിട്ട് ഓംലെറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു തെറിച്ച്.
അപ്പൊ അങ്ങനെയൊക്കെ അപകടകരമായ രീതിയിൽ പോയിട്ടുണ്ട്. ചിലപ്പോ അത് ഇൻസൾട്ടഡ് ആയിട്ട് തോന്നും. ചില ആൾക്കാരെ കാണുമ്പോൾ വെറുതെ ചിരിക്കാൻ തോന്നുന്നു. ചില ആൾക്കാരുടെ രൂപം നടപ്പൊക്കെ കാണുമ്പോ അപ്പൊ ചില ഷോസിന് പോകുമ്പോ ചില ആൾക്കാരുണ്ട്, അവരെ ഞാൻ ഒബ്സർവ് ചെയ്ത് അവരെ കാണുമ്പോ ചിരിക്കുമ്പോ അവർക്ക് പിന്നെ തോന്നുന്നത് അവരെ കളിയാക്കുന്നതാണെന്ന്. നമുക്ക് റിയൽ തമാശ കണ്ട അവിടെ തന്നെ ചിരിച്ചു. നമ്മള് നമ്മള് അനുകരിക്കുമ്പോ, കളിയാക്കലല്ല, അനുകരിക്കുമ്പോ അനുകരിക്കപ്പെടുന്ന ആളും ഇഷ്ടപ്പെടണത്. ഇപ്പൊ ഇൻസൾട്ടിങ് കോമഡിനോട് എനിക്ക് താല്പര്യമില്ല. വിഷ്ണുവിനെ ഒരു സംഭവം ഞാൻ ചെയ്യുമ്പോ വിഷ്ണു ഇഷ്ടപ്പെടണം, വിനയ് ഫോർട്ടിനെ ഞാൻ ചെയ്യുമ്പോ അവന് ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാതെ നമ്മള് ചെയ്യുമ്പോ അത് ഇൻസൾട്ടിങ് ആണ്. അപ്പൊ ഇപ്പൊ റീസന്റ് ദഫേദാർ എന്നൊരു മൂവി വരുന്നുണ്ട്, കംപ്ലീറ്റ് ലുക്ക് സൈതം അത് മാറ്റിയത്. എത്ര ഏജ് അപ്ലൈ? 65 ആണ്. 65, ഇനി ഒരു 30 വർഷമൊക്കെ കാത്തുനിൽക്കണം ഞാൻ ആ ഏജ്. ഇല്ല, ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പം ഷഷ്ടി പൂർത്തി ആഘോഷിച്ചു. പക്ഷേ ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്ര നാൾ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ് എന്റെ പ്രായത്തിലുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഈ 65 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി. ഒന്ന്, കലാഭവമണി ചെയ്യാനിരുന്ന കഥാപാത്രമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിരിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് അദ്ദേഹത്തിന്റെ ആകസ്മീയമായ മരണം. അദ്ദേഹത്തിന്റെ മകനായിട്ട് ഞാൻ അഭിനയിക്കാന്നുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു. ഇപ്പൊ മകനായിട്ട് വന്നത് കരമന സുധീറാണ്. ഇതിന്റെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇളയരാജ എന്ന് പറയുന്ന ഒരാൾ ഇതിന്റെ കഥ കേട്ടിട്ട് ഫുൾ മ്യൂസിക് ചെയ്തു. രണ്ട് പാട്ട്, ഒന്ന് വിജയ് യേശുദാസ് പാടി, ഒന്ന് അൽഖാൻ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയാണ്. രണ്ടു പാട്ടും ഇപ്പൊ റിലീസ് റിലീസാവും. ഇപ്പൊ ഓൾറെഡി ആയിട്ടുണ്ടാവും, റിലീസ് ആയിട്ടുണ്ടാവും. രാജസാറിന്റെ പാട്ടൊക്കെ കേട്ടിട്ട് നമ്മൾ അഭിപ്രായം പറയുന്ന, അദ്ദേഹം തന്നെ ആദ്യമായിട്ടാണ് മലയാള സിനിമയില് ഓണപ്പാട്ട് കമ്പോസ് ചെയ്തത്. ഓണം പാട്ടാണ്, ഓണപ്പാട്ടാണ്. അപ്പൊ ഓണം ഗിഫ്റ്റ് ആയതുകൊണ്ട് പിണറായി വിജയന് നമ്മുടെ മുഖ്യമന്ത്രിക്ക് കൊടുത്തുകൊണ്ടാണ് അത് ഇത് ചെയ്യുന്നത്. ഒരു രണ്ട് തലമുറയുടെ കഥയാണ് ശരിക്കും. അതായത് അതിന്റെ ഒരു ക്യാപ്ഷൻ തന്നെ, നമ്മുടെ അച്ഛന്മാർ കൊണ്ട വെയിലാണ് മക്കളുടെ തണല്. അല്ലെ, ഇപ്പൊ നമ്മുടെ അപ്പൻ ഭയങ്കരമായിട്ടൊന്നും സമ്പാദിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ എന്റെ ഒരു അഭിമാനം എന്ന് പറയുന്നത് ഞാൻ ടോമിയുടെ മോൻ എന്ന് പറയുമ്പോൾ എനിക്കൊരു അഭിമാനമുണ്ട്. അത് തന്നെയാണ് എനിക്ക് തന്നിരിക്കുന്ന തണല്. ഒരു ഐഡന്റിറ്റിയാണ് നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ടോമിയുടെ മോൻ. അതുപോലെ തന്നെയാണ് എല്ലാവർക്കും. നമ്മളൊന്നും കുറച്ച് കാണരുത്. ഒരു അപ്പൻ എന്ന് പറഞ്ഞാൽ അത് തന്നിരിക്കും, ആ അപ്പൻ കൊണ്ടിരിക്കുന്ന വെയില് നമുക്ക് തണലായിട്ടുണ്ട്. അത് ഇന്നത്തെ ജനറേഷൻ മനസ്സിലാക്കാനുള്ള, ഇന്നത്തെ ജനറേഷൻ വളർന്ന് സ്വന്തം നിലനിൽപ്പാകുമ്പോഴേക്കും അപ്പന്മാരോട് തർക്കിച്ചു തുടങ്ങും. ഞാൻ എന്റെ ഫാദറിനോട് തർക്കിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ മകൻ തർക്കിക്കുമ്പോഴാണ് ഒരു അപ്പന്റെ വേദന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോ ആ ഒരു ജനറേഷൻ ഗ്യാപ്പിന്റെ കഥയാണ് ഈ പറയുന്നത്. ഇയാൾ ദഫേദാർ എന്ന് പറഞ്ഞാൽ തന്നെ ആ ഡ്രസ് കണ്ടിട്ട് പലരും ചോദിച്ചു ഇത് ഇന്ത്യൻ കോഫി ഹൗസിലെ സപ്ലയർ ആണെന്ന് ചോദിച്ചു. ദഫേദാർ എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റും എന്താന്ന് പറഞ്ഞാൽ, ഈ ജപ്തി ചെയ്യുമ്പോ എപ്പോഴും സിനിമയിൽ കാണാറുണ്ട്, ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ട്. അതാണ് ദഫേദാർ, കളക്ടറിന്റെ കാവലാൾ എന്നാണ് അറിയപ്പെടുന്നത്. ജപ്തി ചെയ്യുമ്പോഴാണ് വന്നത്, ചെണ്ടയുടെ ഒപ്പം വരാറുണ്ട്. പക്ഷെ അവർ ഏറ്റവും വലിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ നിയമങ്ങളും അവർക്ക് അറിയാൻ പറ്റും. ഒരുപാട് കളക്ടർമാരുടെ ഒപ്പം നിന്ന് കോടതികളിൽ പോയിട്ട് റഫറൻസ് വരെ അവരെടുത്ത് പലരും വിളിച്ചു ചോദിക്കാറുണ്ട്. പഴയ ദഫേദർമാരുമായിട്ട് റവന്യൂ ആക്ട് ഒക്കെ ഉണ്ട്, അതൊക്കെ അവർക്ക് അറിയാൻ പറ്റും. അപ്പോ ഈ ദഫേദർ അങ്ങനെയുള്ള ഒരാളാണ്. അത് മാത്രമല്ല, സാധാരണ ആളുകൾ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കഥാപാത്രം പോലും അല്ല, അത് ഭയങ്കര പുതുമയാണ്. അപ്പൊ ഞാൻ ആ സിനിമയ്ക്ക് മുമ്പ് മണിച്ചേട്ടന്റെ വീട്ടിൽ പോയി, ചേതയുടെ അരികിൽ നിന്ന് അവിടെ നിന്ന് ഒരു നിമിഷം നിന്നപ്പോ എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. കാരണം അവർ വൈഫിനെയും മകളെയും കണ്ടിട്ട് ഞാൻ പറഞ്ഞു മണിച്ചേട്ടൻ ചെയ്യാൻ പോകുന്ന ഒരു കഥാപാത്രമാണ് ചെയ്യുന്നത്. ഞാൻ ചെതയുടെ അടുത്ത് അവിടെ പൂക്കൾ ഇട്ടിട്ടുണ്ട്, അവിടെ നിന്നോട്ടെ എന്ന് വെച്ചു നിന്ന്. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് കഴിഞ്ഞപ്പോ കണ്ണടച്ച് കഴിഞ്ഞപ്പോ ഒരു കാറ്റ് അങ്ങോട്ട് വീശി. അപ്പൊ എനിക്കും തന്നെ പേടിയായി. എന്നാലും മണിച്ചേട്ടൻ കൊതിച്ചൊരു വേഷമാണ്. അദ്ദേഹത്തിന് ഞാൻ ചെയ്യുന്നത് ഇഷ്ടമാണോ ഇഷ്ടമല്ലോ ഒന്നും അറിയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സാങ്ഷൻ മേടിച്ചിട്ട് അത് ചെയ്തു, വളരെ മനോഹരമായിട്ട് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, എന്തായാലും അത് ഇറങ്ങാൻ വെയിറ്റ് ചെയ്യുന്നു പ്രേക്ഷകരും നമ്മളെല്ലാം. ഓൾ ദ വെരി ബെസ്റ്റ് അതിന്. അതല്ലാതെ റീസെന്റ് വേറെ പ്രോജക്ട്സ്? വേറെ തീരം എന്ന് പറഞ്ഞൊരു പടം, അത് അറാഫത്ത് എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ്. നമ്മുടെ രതീഷിന്റെ രണ്ടാമത്തെ മകനാണ് പ്രണവ് എന്ന് പറയും. അവനാണ് ആ വേഷം ഹീറോ ചെയ്യുന്നത്. ഞാൻ നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഒരു പോലീസുകാരനാണ്, യൂണിഫോം ഇട്ടുകൊണ്ട് നടക്കാത്ത കറപ്റ്റഡ് അല്ല അയാള്. പക്ഷേ ഒരു പ്രേമബന്ധത്തിൽ പെടുന്നുണ്ട്, നായകന്റെ അമ്മയായിട്ട് ഒരു പ്രണയം വരുന്നുണ്ട്. അപ്പൊ അത് നായകന് പ്രണയമുണ്ട്, പക്ഷെ അത് വേറൊരു രീതിയിലാണ് അത് വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്. ഡാർക്ക് സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്, ഡാർക്ക് ഷെയ്ഡാണ്. ഡാർക്ക് ഷെയ്ഡുണ്ട്, പക്ഷെ പ്രണയം മൊത്തം കളറിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കേ ഓക്കേ. ആലപ്പുഴയിലെ കുറെ സുഹൃത്തുക്കൾ ചേർന്ന് ചെയ്യുന്ന പടമാണ്. ഗംഭീര ക്യാരക്ടർ അത്. അതും വേറൊരു ആംഗിളിൽ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. ഓക്കെ, അപ്പം ഈ രണ്ട് സിനിമകളാണ് പുതിയ ഓണം വിശേഷങ്ങൾ. ഓണം കഴിഞ്ഞിട്ട് ഇറങ്ങുന്നതാണ്. പക്ഷേ ഓണം കഴിഞ്ഞ് നമ്മൾ പാട്ടുകൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, ഏതെങ്കിലും ഒരു ഓണപ്പാട്ട് പാടാൻ പറ്റുമോ? ഇല്ല. പാതിര കിളി ഒരു പാൽക്കടൽ കിളി ഓണമായി, എല്ലാരും ഈ പാട്ട് പാടുമ്പോ ഓണപ്പാട്ടാണ് ഇങ്ങനെ നിൽക്കും. ഓണപ്പാട്ട് ഓണപ്പാട്ടത് അതിപ്പം
ഇപ്പം അതായത് ഈ പാട്ട് എഴുതിയ ആളുകളോ അല്ലെ വിഷ്വൽ ചെയ്ത ആളുകളോ പോലും പറയാത്ത ഒരു സത്യമാണ് ഓക്കെ. ഓണം എന്നുള്ള കോളേജില് ഈ ഓണം ടൈമിലൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല പെൺകുട്ടികൾ സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരികളായ കുട്ടികളൊക്കെ വരും, ആ സമയത്ത് പ്രേമിച്ചിട്ടുണ്ടോ? ഞാനേ ഈ വീട്ടിൽ വിളിച്ച് ഇന്റർവ്യൂ നടത്താൻ ഉദ്ദേശിച്ചത് ആരുമില്ല, ഇങ്ങനെയുള്ള ചോദ്യം വരുന്ന വീട്ടിൽ വിളിച്ച് കയറ്റിയത് ടിവിയിൽ വരുമ്പോഴേ അറിയുള്ളായിരുന്നു. ഇതിപ്പോ ഇവിടെ നിന്ന് ലൈവായിട്ട് തന്നെ എന്റെ ഭാര്യനെ കേൾപ്പിക്കാനുള്ള പരിപാടി. കോളേജിൽ ഞാൻ ഒന്നാമത് ഞാൻ കുറച്ച് പൊളിറ്റിക്സിലുണ്ടായിരുന്നു, അതുകൊണ്ട് പബ്ലിക്കായിട്ട് ഉള്ളൊരു പ്രേമത്തിലോ അല്ലെങ്കിൽ രഹസ്യമായിട്ടുള്ളതിലോ എനിക്ക് ഇടപെടാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇമേജ് ഇലക്ഷൻ നിൽക്കുമ്പോൾ എന്തായാലും തോക്കും, അപ്പൊ അതിന്റെ കൂട്ടത്തിൽ വോട്ട് കൂടുതൽ കുറഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിട്ട് നമ്മളത് കയറിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു സാമൂഹിക പ്രവർത്തനം പോലായിരുന്നു കോളേജില്, എന്റെ ഷേപ്പ് ഇങ്ങനെയല്ലായിരുന്നു, ശരി വളരെ ക്ഷീണിച്ചിട്ട് ഒരാളായിരുന്നു. കോസ്റ്റ്യൂം ഒക്കെ എന്തായിരുന്നു? ജുബ്ബ ആയിരുന്നു, വൈറ്റ് ജുബ്ബ. മഹാരാജ് കോളേജ് ആണല്ലോ, കാണിക്കാൻ വേണ്ടി പിന്നെ ഇടയ്ക്ക് ഡ്രസ് ഒക്കെ ചെയ്തു. അത് വേറൊരു ലോകമാണ് മഹാരാജ് കോളേജ് എന്ന് പറയുമ്പോൾ തന്നെ. കുറച്ച് എപ്പോഴും ക്ലാസിക്സ് ആണ് അവിടെ, എപ്പോഴും കവിതയും ചൊല്ലിയാട്ടം അങ്ങനെയുള്ളൊരു ഏരിയ ആണ്. അപ്പൊ അവിടെയാണ് ഞാൻ ഒരിക്കലും ചേരാത്തൊരു കലയായിട്ട് വരുന്നത്, മിമിക്രി. 10 പൈസ ചെലവില്ല, മറ്റുള്ളവരെ കളിയാക്കി ആ കൈയടിയിട്ട്. അപ്പൊ ആ ഒരു മേഖല എങ്കിലും പക്ഷെ അവിടുത്തെ കൈയടിയല്ലേ നമ്മളെ ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്തത്. ഞാൻ ഒരിക്കലും എന്റെ പ്രൊഫഷൻ ഇതാവുന്ന വിചാരിച്ചിട്ടില്ല. ഞാൻ അവിടെ അങ്ങനെ ചെയ്ത് ചെയ്ത് പിന്നെ പുറത്തൊരു ട്രൂപ്പിലേക്ക് ക്ഷണം കിട്ടി, അങ്ങനെ എന്റെ ഒരു ജീവിത മാർഗമായി മാറുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇത് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ കറക്റ്റാണ്. ഇത് ഈ സ്ക്രിപ്റ്റ് അത് ദൈവം എഴുതി വെക്കുന്ന സ്ക്രിപ്റ്റ് ഒരിക്കലും പരാജയപ്പെടില്ല. വേറെ ആരെ എഴുതാൻ ചിലപ്പോൾ പരാജയപ്പെടില്ല. ദൈവം നമ്മളെ കുറിച്ച് ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്, അത് അങ്ങനെ പോകും. അതില് കറക്റ്റായിട്ട് നമ്മൾ പെർഫോം ചെയ്ത് പോകുക. ഇത് നമ്മുടെ അതായത് ഇതാണ് നമ്മുടെ പാത്ത് എന്ന് തിരിച്ചറിഞ്ഞൊരു കാലഘട്ടം ഏതായിരിക്കും? ആ ക്യാമ്പസ് തന്നെ ആയിരിക്കും. അതിപ്പോഴും ഞാൻ സംശയത്തിലാണ്, ഇനി ഇപ്പൊ ഇതിൽ തന്നെയായിരിക്കും എന്റെ മുഴുവൻ ജീവിതം. പക്ഷെ ഇത് തന്നെ എപ്പോഴും എനിക്ക് പല കാര്യങ്ങളിലൊക്കെ വേറെ എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്യാം നമ്മുടെ താല്പര്യം അനുസരിച്ച് ആ സമയത്ത്. പക്ഷെ നമ്മുടെ നമ്മള് അറിയപ്പെടാൻ പോകുന്നത് ഇങ്ങനെയാണ് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. തിരിച്ചറിഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പ്രോഗ്രാം ഒക്കെ ചെയ്തു തുടങ്ങി, ടിവിയിൽ ഷോസ് ചെയ്തു തുടങ്ങി, അങ്ങനെ ഇതായി കഴിഞ്ഞപ്പോ അതിന്റെ ഒരു സന്തോഷം സുഖം നമ്മൾ ആഗ്രഹിച്ചതാണ്. ഒരു സമയത്ത് ഞാൻ ആഗ്രഹിച്ചു പിന്നെ ഒരു നടനാവണം. ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ വടക്കം വീരാതെയൊക്കെ അനുകരിച്ചാണ് ഞാൻ നടന്നിരുന്നത്. അപ്പോ മമ്മൂക്കനെ നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി, മമ്മൂക്കനെ അനുകരിച്ചു തുടങ്ങി, മമ്മൂക്കയുടെ ഡൂപ്പായി വന്നു, അതുവഴി സിനിമയിലേക്ക് വന്നു. അപ്പോ ഇതാണ് മുകളിലെ ഒരാൾ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ പേടിക്കാനൊന്നും ഇല്ലല്ലേ, പുള്ളി പ്രോപ്പറായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചിട്ടുണ്ട്. നമ്മള് നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ പറഞ്ഞാൽ കാണുമ്പോൾ നമ്മളെ കാണുമ്പോൾ ശല്യം വന്നിട്ട് മാറിപ്പോവാ എന്ന് പറയുന്ന ഒരു ഭാവമായിരിക്കരുത്. അങ്ങനെയുള്ള കുറെ പേരുണ്ട് നെഗറ്റീവ് കാണുമ്പോൾ തന്നെ. ജോലിയെ ബന്ധപ്പെടുത്തി ഒരിക്കലും നമ്മൾ ഒരാളോട് ചോദിക്കരുത്, പണിയൊന്നുമില്ലല്ലേ, ഇന്ന് ഷൂട്ടിംഗ് ഇല്ല, പടമൊന്നുമില്ലേ, ഇങ്ങനെയുള്ള ചോദ്യങ്ങള് ഭയങ്കര ക്രൂരമാണ്. അത് അങ്ങനെ ചോദിക്കുന്നവർ നെഗറ്റീവ് ആണ്. അങ്ങനെയുള്ളവരെ ഞാൻ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറുള്ളൂ. ഫോൺ വരെ നമുക്ക് എടുക്കാൻ ഇഷ്ടമുണ്ടാവില്ല. ശരിയാ ശരിയാ. അപ്പോ അതായത് ഒരുപാട് ഓണം ഉണ്ട് ഒരാളാണ്, ഏകദേശം എന്താ പറയുന്നത് 65 വയസ്സ് ഉള്ള ക്യാരക്ടറൊക്കെ ഈ അടുത്തിടയ്ക്ക് ഓണമുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, 50 ഗുണം ഉണ്ടെന്നാണ് പറയുന്നത്, നല്ല അത്രയൊന്നും ഇല്ല എന്നാലും 65 എന്താ പറഞ്ഞാല് നമ്മളൊരു ഓണമല്ലല്ലോ ഉണ്ടല്ലോ, ഡെയിലി ഓണം ഉണ്ടല്ലോ. ഒരു ഒരു ഓണത്തിന് 10 ദിവസം ചിലപ്പോ സദ്യ ഉണ്ടേ വരും. ഓ, അത് വെച്ചിട്ടാണ് പറഞ്ഞത്. ഓക്കെ ശരി. അപ്പൊ ഇത്രയും ഓണം ഉണ്ടാവും ഒരാളാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യുക, പ്രേക്ഷകരോട് എന്താണ് ഈ പ്രാവശ്യത്തെ ഓണം എങ്ങനെ ആശംസിക്കുന്നു? അത് ഈ ചാനലിന്റെ പേര് പോലെ തന്നെയാണ്, ആത്മീയതയായിരിക്കണം. നമ്മുടെ നമുക്ക് വെറും ആത്മാർത്ഥത മാത്രം ഉണ്ടായത് കാര്യമില്ല, ആത്മീയതയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും വിജയം ത്താൻ സാധിക്കുള്ളൂ. ഒരു ശക്തി നമ്മുടെ പിന്നിലുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളെപ്പോഴും സന്തോഷം തരുന്ന വാക്കുകൾ പറയാൻ ശ്രമിക്കുക, ഒരാളെ ചിരിപ്പിക്കാൻ ശ്രമിക്കുക, അല്ലാതെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാതെ. പല തെറ്റുകൾ ചെയ്ത ആൾക്കാരുണ്ടാവും, ആ അപകടങ്ങളിലും അബദ്ധത്തിലൊക്കെ പോയി ചാടിയിട്ടുണ്ട്, അവരൊക്കെ കാണുമ്പോൾ അതെടുത്ത് ചോദിക്കാതിരിക്കുക. മറ്റൊക്കെ കേസിലുണ്ടായത് അങ്ങനെ പറയുമ്പോൾ തന്നെ ഇൻസൾട്ടാണ്. അങ്ങനെ പറയണമെന്ന് തോന്നണമെങ്കിൽ ഒറ്റക്ക് എന്ന് പറഞ്ഞാൽ മതി, അയാളെ വേദനിപ്പിക്കണ്ട. അപ്പൊ നമുക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരും. വലിയ വളർച്ചയൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്, സന്തോഷത്തിൽ നിൽക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. ഞാൻ എവിടെയാണോ അതിൽ നമ്മൾ വിജയിനെയും അമിതാഭ് ബച്ചനെയും നോക്കിയിട്ട് ഞാൻ എന്തെങ്കിലും എന്റെ സുഹൃത്തുണ്ട് ഇതുപോലെ നമ്മൾ എന്നൊക്കെ എന്താ അങ്ങനെ വിചാരിച്ചാൽ നമുക്ക് ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല. നമുക്ക് കിട്ടിയത് ഇനി എല്ലാ ദിവസവും നന്ദി പറയുക, ഇന്ന് താങ്ക്സ് പറയുക. താങ്ക്സ് പറയുന്നത് വളരെ കുറച്ച് പേരാണ്. ശരി, അപ്പൊ താങ്ക്സ് പറയാൻ ശ്രമിക്കുക. ഈ ഓണം, അടുത്ത ഓണം ഇതുപോലെ, അതായത് ഓരോ ഓണം കഴിയുമ്പോഴേക്കും അടുത്ത ഓണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്, അടുത്ത കൊടി കയറാൻ പോകണം. അപ്പൊ ഒരിക്കലും ഒരു ഓണം കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം.
നമ്മുടെ നമുക്ക് എല്ലാവർക്കും ഒരു സ്വന്തമായിട്ടൊരു ഓണം വരും എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ ഒരു ദിവസം വരും. അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ്. അത് ദൈവം തരാതിരിക്കില്ല. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാ ആശംസകളും നേരുന്നു. ഹാപ്പി ആണ്, ഹാപ്പി ആണ്. അപ്പോൾ ടിനി ചേട്ടാ, താങ്ക് യു സോ മച്ച്. എന്തായാലും താങ്ക്സ്. വിഷ്ണു എന്ന് പറഞ്ഞാൽ പേടിക്കണം, വാമനൻ്റെ അവതാരമല്ലേ. അത് അറിയാണ്ട് വേറെ ഒരുപാട് അവതാരമുണ്ട്, ശ്രീകൃഷ്ണനും ശ്രീരാമനും ഒക്കെ ഉണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെയ്തു പോയതാ, ഇപ്പൊ വിഷമമുണ്ട്. അല്ല, എന്റെ കൂടെ ഒരാളുണ്ട് എത്ര ഉള്ളത്, വാമനന്റെ അതേ ഷേപ്പാണ്, ചെറുത്, പക്രു എന്ന് പറയും. പുള്ളി കുറെ നാളെ നമ്മള് ചവിട്ടി താത്തന്ന് പറഞ്ഞു, പക്ഷെ പുള്ളി ചവിട്ടി കേറാനാണ് ഇപ്പൊ. അയ്യോ, പുള്ളിയാണ് എന്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പോസിറ്റീവ് സക്സസ്ഫുൾ മനുഷ്യൻ. അദ്ദേഹത്തിന് എവിടെ എത്താൻ പറ്റുമെങ്കിൽ നമ്മൾക്കൊക്കെ എവിടെ എത്താൻ പറ്റും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു ചോദ്യവുമായിട്ട് വീണ്ടും അടുത്ത ഓണത്തിന് കാണാം. ഇതിന് ഉത്തരം നിങ്ങൾ തന്നിരിക്കും. താങ്ക് യു. ഓക്കെ.